നമ്മൾ പലതവണ ചർച്ച ചെയ്ത പശ്ചാത്തലമാണത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിഖിൽ എങ്ങനെയാണ് പിടിയിലായത്, നിഖിൽ എങ്ങനെയാണ് ഒളിവിൽ പാർത്തത്, എവിടെയൊക്കെയായിരുന്നു നിഖിൽ, ആരൊക്കെ നിഖിലിനെ സഹായിച്ചു എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ്, ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ അറിവിലേക്ക് ഇതിൻ്റെ ഒരു നാൾവഴി എന്താണെന്നുള്ളത് നോക്കാം. ജൂൺ 17 ശനിയാഴ്ചയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നിഖിൽ തോമസ് കായംകുളം MSM കോളേജിൽ പഠിച്ചു എന്ന വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നത്. നേരത്തെ സലാം സൂചിപ്പിച്ച പോലെ അന്ന് ഉച്ചയോടെ നിഖിൽ കായംകുളം വിടുകയാണ്. പാർട്ടി അംഗങ്ങൾക്കൊപ്പമായിരുന്നു നിഖിലിൻ്റെ യാത്ര എന്നതും വ്യക്തമാകുന്നു. June 19 തിങ്കളാഴ്ച നിഖിലിനെ ന്യായീകരിച്ച് SFI സംസ്ഥാന സെക്രട്ടറി ആർ ഷോ പരസ്യമായി രംഗത്തെത്തുന്നു. അതായത് 18 തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് SFI നേതാക്കളുമായി, സംസ്ഥാന നേതാക്കളുമായി നിഖിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. സർട്ടിഫിക്കറ്റുകൾ വ്യാജമല്ലെന്നും പരിശോധിച്ച് ഉറപ്പിച്ചുവെന്നുമാണ് അന്ന് PM ആർ ഷോ SFI സംസ്ഥാന സെക്രട്ടറി വാർത്താമാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു പറഞ്ഞത്. പക്ഷേ അന്ന് ഉച്ചയോടെ നിഖിലിനെ തള്ളി കേരള സർവകലാശാല വൈസ് ചാൻസലർ രംഗത്തെത്തി. വൈകിട്ട് കലിക സർവകലാശാല രജിസ്ട്രാറും ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ നിഖിലിനെ തള്ളി മുന്നോട്ട് വന്നു. ഇങ്ങനെ ഒരു വിദ്യാർത്ഥി അവിടെ പഠിച്ചതായി ഒരു രേഖയുമില്ല എന്ന്. അതോടെ സംഭവങ്ങൾ മാറി മറിഞ്ഞു. വൈകിട്ട് 5:30 നിഖിലിനെ SFI നിന്ന് പുറത്താക്കി. June 20 ചൊവ്വാഴ്ച ഉച്ചയോടെ MSM കോളേജിൽ മാനേജ്മെന്റിന്റെ പരാതിയിൽ നിഖിലിനെതിരെ കായംകുളം പോലീസ് കേസെടുക്കുകയാണ്. നിഖിലിനെ സഹായിച്ചെന്ന് CPM നേതാവ് ബാബുജാനെതിരെ ആരോപണം രാഷ്ട്രീയമായി ഉയരുന്നു. ചൊവ്വാഴ്ച മുതൽ പല സ്ഥലങ്ങളിലായി മാറി മാറി നിഖിൽ താമസിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് കോഴിക്കോട് നിന്ന് സൂപ്പർ ഫാസ്റ്റിൽ കൊട്ടാരക്കരയിലേക്ക് കയറുന്നു. കോട്ടയം ബസ് സ്റ്റാൻഡിൽ വെച്ച് പിടിയിലാകുന്നു. സലാം തുടരുന്നുണ്ട്. സലാം, അപ്പോൾ നിഖിലിനെ ഒളിവിൽ പോകാൻ സഹായിച്ചത്, ഒളിവിടങ്ങൾ കണ്ടെത്തിയത്, പാർപ്പിച്ചത് ആരാണ്? PG ശനിയാഴ്ച രാവിലെയാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത്. അത് വലിയ വിവാദമാകുന്നു. ഇതിനുശേഷം പിറ്റേന്ന് ഞായറാഴ്ച നിഖിൽ തോമസ് കായംകുളം വിടുകയാണ്. നിഖിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര പോവുകയാണ്. കൂടെ ഉണ്ടായിരുന്നത് CPM കായംകുളം ഏരിയ കമ്മിറ്റി അംഗമായ M. നസീറും DOFA നേതാവായ DOFA തഴവ ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറിയുമായ BK നിയാസ് പത്താണ് ഒരു വെളുത്ത കാറിൽ, നിയാസിൻ്റെ കാറിൽ ഇവർ പോകുന്നത്. തുടർന്ന് തിരുവനന്തപുരത്ത് എത്തുന്നു. ഇതിനുശേഷം ആർഷയെ കണ്ട് വിശദാംശങ്ങൾ നൽകുന്നു. ഇതിനുശേഷം തിരിച്ച് ഇവർ വന്ന് വർക്കലയിൽ ഒരു റിസോർട്ടിൽ താമസിക്കുന്നു. അന്ന് രാത്രി 8 പിന്നീട് നിയാസും ഈ പറയുന്ന CPM ഏരിയ കമ്മിറ്റി അംഗം M. നസീറും ചേർന്ന് രാത്രി 8 നിഖിലിനെ കായംകുളത്ത് വീട്ടിലെത്തിക്കുന്നു. അന്ന് രാത്രി നിഖിൽ വീട്ടിൽ കഴിയുന്നു. പിറ്റേന്ന് രാവിലെ 9 നിയാസും അതേപോലെ തന്നെ M. നസീറും നിഖിൽ തോമസും കൂടി എറണാകുളത്തേക്ക് പോകുന്നു. അവിടെ പള്ളിക്കരയിലുള്ള വീഗലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകുന്നു. രാത്രി 9 വീണ്ടും തിരിച്ച് ഇവർ നിഖിലിനെ വീട്ടിലാക്കുന്നു. അതിനുശേഷം ഏകദേശം 1 മാത്രമാണ് നിഖിൽ തോമസ് കായംകുളത്ത് വീട്ടിൽ കഴിഞ്ഞതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനുശേഷമാണ് നിഖിൽ പൂർണ്ണമായും ഒളിവിൽ പോകുന്നത്. ഇതിനുശേഷം നിഖിലിൻ്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പല സ്ഥലങ്ങളിൽ മാറി മാറി നിഖിൽ താമസിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇന്നലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകിട്ട് 5 നിഖിലിനെ വർക്കല റിസോർട്ടിൽ താമസിച്ചവരാണ് സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡി എടുക്കുന്നതും നിഖിലിൻ്റെ കസ്റ്റഡിയിലേക്കുള്ള വഴി തുറക്കുന്നതും. PG ശരി, സലാം ബി ഹൈദരോസ് ആണ് വിശദമായി ആ വാർത്തയുടെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.